ഇതിപ്പോ നിലവില് രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചറിങ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ തന്നെ വണ്ടി എൻഒസി എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ അടക്കമുള്ള വിലയാണ് പറയുന്നത്. പതിനഞ്ച് ആറാം മാസം വണ്ടിയാണ്. അതായത് ഇപ്പൊ നിലവില് ഏതോ ആർ ടി ഒയിലേക്ക് എൻഒസി എടുത്തേക്കണം, ആ ആർ ടി ഒയിൽ രജിസ്റ്റർ ചെയ്യണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഓട്ടോലക്സ് യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പുതിയ പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഷോറൂമിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഞാൻ ഇവിടെ മെയിനായിട്ട് ലഭിക്കുന്നത് റീ രജിസ്ട്രേഷൻ ഇന്നോവകളാണ്. റീ രജിസ്ട്രേഷൻ ഇന്നോവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരള വണ്ടീൻ്റെ സെയിം ഇയറിനെ അപേക്ഷിച്ച് റീ രജിസ്ട്രേഷൻ വണ്ടികൾക്ക് വിലക്കുറവുണ്ടാകും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഇന്നോവകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതലും ഇന്നോവകൾ ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ ഇന്നും അടിപൊളി ഇന്നോവകൾ കുറേ ലഭ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ചാലക്കുടിയിലാണ് ഈ ഒരു ഷോറൂം ലൊക്കേറ്റ് ചെയ്തത്. അതായത് തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രമുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദാ ഓട്ടോലക്സിൻ്റെ ഓണർ ജോഫിൻ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ജോഫിൻ ചേട്ടാ, വെൽക്കം. വെൽക്കം. ഓക്കെ, നമ്മൾ കുറച്ചായി ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടിപ്പോൾ നമ്മളെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഈ റീ വണ്ടികളൊക്കെ. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്, എന്നാലും റീ വണ്ടികളൊക്കെ എടുക്കുമ്പോഴുള്ള പല സംശയങ്ങളും ഉണ്ടാവും, കേസ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോസിലും പറയാനുള്ള പോലെ തന്നെ എല്ലാ വണ്ടികളും നമ്മൾ എൻഒസി എടുക്കുമ്പോൾ തന്നെ NCRB പേപ്പർ, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ പേപ്പർ എടുത്തിട്ടാണ് ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യണതും കസ്റ്റമറെ വേലിക്ക് മാറിക്കൊടുക്കണത് വരെ, അതായത് യാതൊരു വിധത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള വണ്ടികൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വാഹനങ്ങളും നമ്മൾ എഗ്രിമെൻറ്റിൽ എഴുതി കൊടുക്കുന്നുണ്ട്, ഫ്ലഡ് ഇല്ല എന്നും ആക്സിഡൻ്റ് ഇല്ല എന്നും. നമ്മളൊരു 3 മാസം 6 മാസം വരെ നമുക്ക് വണ്ടികൾക്ക് നമ്മൾ എൻജിനും ഗിയർ ബോക്സിനും നമ്മൾ വാറണ്ടി പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട, നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് എഗ്രിമെൻറ്റിൽ എഴുതണം. അപ്പം നമ്മൾ പല സ്ഥലത്തും നമ്മൾ വർത്താനം പറയുന്നുണ്ട്, എഗ്രിമെന്റ് കൊടുക്കാമെന്ന് പറയുന്നത്. ഒരു സ്ഥലത്തും ഞാൻ എഗ്രിമെന്റ് എഴുതി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ എഗ്രിമെന്റിലും നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. 3 മാസം തുടങ്ങി 6 മാസം വരെയുള്ള എഞ്ചിനും ഗിയർ ബോക്സും, ബാക്കി നമുക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ക്ലച്ച് ഡിസ്ക്, ബ്രേക്ക് പാഡ്, ബ്രേക്സോ അങ്ങനത്തെ കാര്യങ്ങളാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ അറിവിൽ പറഞ്ഞൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് ഒരു കസ്റ്റമർക്ക് നമ്മൾ കൈമാറുന്നത്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പലരും വീഡിയോ കാണുമ്പോൾ ഡൗട്ട് കൊണ്ട് കമൻ്റ് അടിക്കാറുണ്ട്, അതായത് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് നേരിട്ട് പോയി ബോംബെ നിന്ന് എടുക്കാനോ, എടുക്കാൻ പറ്റും, പക്ഷേ അവർ പണി അറിയില്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ കാണാമല്ലേ. തീർച്ചയായിട്ടും. മഹാരാഷ്ട്ര റഷ്യസ് തന്നെ കിടക്കുകയാണ് ഇന്നോവ. തീർച്ചയായിട്ടും. ഇതിപ്പോൾ നിലവിൽ 2016 മാനുഫാക്ചറിങ്, 2016 രജിസ്ട്രേഷൻ തന്നെ വണ്ടി. നമ്മൾ നിലവിൽ ചാലക്കുടിക്ക് എൻഒസി എടുക്കാൻ കൊടുത്തേക്കാണ്. 127,000 കിലോമീറ്റർ ആണ് നിലവിൽ വണ്ടി ഓടിയേക്കണത്. G4 വണ്ടി, 7-സീറ്റർ വണ്ടി. G4 സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പർ വർക്കുകൾ, അതായത് ഇതിന് ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ് വണ്ടിയുടെ ഇൻഷുറൻസ് IDV ആയിട്ട് കൊടുക്കുന്നത്. അതായത് കസ്റ്റമർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ആ 10 ലക്ഷം രൂപയ്ക്ക് തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു 85% വരെ കസ്റ്റമർക്ക് അത് ലോൺ ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ പ്ലാറ്റ്ഫോം നോക്കിയിട്ടാണ് നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫെഡറൽ ബാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, HDFC ബാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ICICI ഉണ്ട്, അങ്ങനെ എല്ലാ ബാങ്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഇവിടെ ചെയ്തു കൊടുക്കും. ഇതിപ്പോ എത്ര കൊടുക്കാൻ പറ്റും? നമ്മൾ ഫൈനലി നമ്മൾ പറയുന്നത് 10 ലക്ഷം രൂപയാണ്. പിന്നെ വന്ന് കസ്റ്റമർ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, 2016 127,000 കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡുള്ള G4 ഇന്നോവയാണ്. 10 ലക്ഷം MH തന്നെയാണ്, മാറിയിട്ടില്ല. MH ഇന്നോവ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മോഡൽ ശരിക്കും 2016-ഉം 2015-ഉം. കാരണം ഫിനാൻസ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതും 2015-16-ഉം. അതുപോലെ തന്നെ ഇയർ ലഭിക്കുന്നത്, അതായത് 5 വർഷം വരെ 60 മാസം വരെ ഫിനാൻസ് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോഴും 2015-16 വണ്ടികളാണ് മാക്സിമം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇത് 2016 വീണ്ടും 129,000 കിലോമീറ്റർ കമ്പനി സർവീസ് എടുക്കുന്നു. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഇപ്പൊ നിലവിൽ NOC നമുക്ക് ഇപ്പൊ ഈ ആഴ്ച തന്നെ ഇതെല്ലാം ഒരുമിച്ച് വന്ന വണ്ടികളാണ്. അപ്പൊ NOC ഈ ആഴ്ച തന്നെ എല്ലാ വണ്ടികളുടെയും NOC ഇതിന്റെ NOC ഇഷ്യൂഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ഇഷ്യൂഡ് ആയിട്ടുണ്ട്. ചാലക്കുടി തന്നെ കൊടുത്താണ്. അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ
നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് ചെയ്തേക്കുന്നത് വൈൻ റെഡ് ആണ് ചെയ്തേക്കുന്നത്, വൈൻ റെഡ് ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിന് ചെയ്യുന്നത് ബീജ് വിത്ത് ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ നമ്മുടെ വീഡിയോസിൽ ഇതിനു മുമ്പ് പറഞ്ഞുണ്ട്, ഈ ഒരു കസ്റ്റമർക്ക് ഒരു കസ്റ്റമർ വന്നു ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു, അവർക്ക് ഈ വണ്ടിയുടെ സീറ്റും ഇൻസൈഡും ഇഷ്ടമായില്ല, ആ വണ്ടിയുടെയും ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. കാരണം ഒരു 6-7 സീറ്റുകൾ നമ്മുടെ ഉണ്ട്, അവർക്ക് ഏത്. പിന്നെ നമ്മൾ ഫോർച്യൂണറിന്റെ സീറ്റ് ഉണ്ട്, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വേറൊരു വണ്ടിയിലുണ്ട്, നമുക്കത് പരിചയപ്പെടുത്താം. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2016 വണ്ടി 10 ലക്ഷം രൂപയാണ് നമ്മൾ വണ്ടി വില പ്രതീക്ഷിക്കുന്നത്. 10 ലക്ഷം രൂപ തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് ഐ ഡി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലഡ് ആക്സിഡന്റ് കാര്യങ്ങൾ ഇല്ല എന്ന് നമുക്ക് എഗ്രിമെന്റിൽ നമുക്ക് ഉറപ്പ് വരുത്താം. ഇതെന്നല്ല എല്ലാ വണ്ടികളും, ഇപ്പൊ നിലവിൽ ഷോറൂമിൽ എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഫ്ലഡും ആക്സിഡന്റും ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പൊ സെയിം 2016 വണ്ടിയാണ്, 2000 കിലോമീറ്റർ ഇത് അതികൂടിയിട്ടുണ്ട്, 129 സെയിം വണ്ടിയാണ്, എല്ലാം ഒരേ കമ്പനി ഒരേ ലോട്ടിൽ ഒരുമിച്ച് പിടിച്ച വണ്ടികളാണ്. 4 വണ്ടി 16 വണ്ടികൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതും 10 ലക്ഷം തന്നെ. ഇത് അടുത്തത് ടൊയോട്ട ഇന്നോവ തന്നെ MH മഹാരാഷ്ട്ര റേഷൻസ് തന്നെ കിടക്കുകയാണ്. 2016 ടാഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 2016 G4 ഇന്നോവയാണ്, ഇവിടെ ആസ്കിങ് 10 ലക്ഷമാണ്. ഏകദേശം ഒരു 85% ലോൺ സൗകര്യം ലഭിക്കാൻ ചാൻസ് ഉണ്ട്. NOC കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? അതോ NOC ഇതിന്റെ ഇഷ്യൂഡ് ആയിട്ടുണ്ട്. ഇഷ്യൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, എത്ര ഓട്ടം? 157 കോടി ഉണ്ട്. 157? അപ്പൊ ഇത് 10 ലക്ഷത്തിന് തന്നെയാണോ? ആ 10 ലക്ഷം തന്നെ വണ്ടിയല്ലേ വരുന്നത്. ഓക്കെ, അപകടങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, പക്കാ ക്ലിയർ. നമുക്ക് നേരത്തെ എഗ്രിമെന്റിൽ കൊടുക്കാം, എഗ്രിമെന്റ് നമ്മൾ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും ഇല്ലാന്ന് എഴുതി കൊടുക്കാം, വാറണ്ടി അടക്കം നമുക്ക് കൊടുക്കാം. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഈ ഒരു ജീപ്പ്? 14 ഇന്റർകൂളർ കമ്പനി പറയുന്നത്. ഏകദേശം നമുക്ക് 13-14 ബുദ്ധിമുട്ടില്ല വണ്ടി ഓടിച്ചിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായും. ഓക്കെ, അപ്പൊ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്, കൂടുതലൊന്നും പറയാനില്ല. വണ്ടി താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വന്നിട്ട് ധൈര്യമായിട്ട് എടുത്തിട്ട് പോകാം. തീർച്ചയായിട്ടും അതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ കേരളത്തിലോട്ട് മാറിയിട്ടുണ്ട്. കേരള 64 ചാലക്കുടിക്ക് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. MH ചെറിയ തന്നെയാണ്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? 2015 162,000 കിലോമീറ്റർ നിലവിൽ ഓടിയേക്കണ്. ഓൾമോസ്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ രജിസ്ട്രേഷൻ നമ്മൾ ചാലക്കുടിയിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേക്കണം. അതായത് 2015 വണ്ടി എന്ന് പറയുന്ന ഏകദേശം 1,00,000 രൂപ നമ്മൾ ടാക്സ് തന്നെയുണ്ട്. അപ്പൊ ടാക്സും കാര്യങ്ങളെല്ലാം അടച്ച് കേരള നമ്പറായി. ഇതിന് നമ്മളിപ്പോ നിലവിൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടില്ല. ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്താണ് ഇൻഷുറൻസ് എടുക്കുള്ളൂ. കാരണം എല്ലാ വണ്ടിയും നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് 2 ആഴ്ച, 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമ്മളത് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ 9 ലക്ഷം രൂപ 2015 വണ്ടിയുടെ വണ്ടി വില വരുന്നത്. അതേ 9 ലക്ഷം രൂപ തന്നെയാണ് നമ്മൾ കസ്റ്റമർക്ക് ഇൻഷുറൻസ് ഐ ഡി വി ആയിട്ട് ഈ വണ്ടിക്ക്. 15 എല്ലാ വണ്ടികളും 9 ലക്ഷം രൂപയുടെ വണ്ടികളാണ്. അതുപോലെ തന്നെ 9 ലക്ഷം രൂപയാണ് എല്ലാ വണ്ടികൾക്കും നമ്മൾ ഇൻഷുറൻസ് ഐ ഡി വി ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഐ ഡി വി ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ ചോദിക്കട്ടെ, നമ്മളിപ്പോ NOC കൊടുക്കാന്ന് പറഞ്ഞു 2016 വണ്ടികൾ, ഇതിപ്പോ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. NOC എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ അവർ അഡീഷണൽ പൈസ? നമ്മൾ വണ്ടി വില, ഇപ്പൊ എന്റെ ഷോറൂമിൽ ഞാൻ വണ്ടി വില പറയണത് രജിസ്ട്രേഷൻ അടക്കമുള്ള വിലയാണ് പറയണത്. രജിസ്ട്രേഷൻ ഓൺ റോഡ് പ്രൈസ് ആണ് പറയണത്. അതായത് NOC നമ്മൾ വണ്ടി കൊടുത്താൽ NOC ഫൈൻ ഉണ്ടാവും ചിലപ്പോ, അത് ചിലപ്പോ കസ്റ്റമർ അറിയണമെന്നില്ല. അത് പറഞ്ഞ പിന്നെ നമ്മൾ പിന്നീട് ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ പേപ്പർ ആവാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാൻ എപ്പോഴും നല്ലത് നമ്പറാക്കി മേടിക്കുക, NOC മേടിക്കരുത്. അതുപോലെ നമ്പറാക്കി മേടിച്ച കസ്റ്റമർക്കും പിന്നെ നമ്പറാക്കുന്ന പൈസ അടക്കാണ് പറയുന്നത്. നമ്മൾ വേണോ ഓൺ റോഡ് ഇൻഷുറൻസ് ടാക്സ് അടച്ച് കേരള നമ്പർ ആയിട്ടുള്ള വിലയാണ് എല്ലാ വണ്ടികൾക്കും പറയണത്, 9 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്താണ് പലർക്കും ഡൗട്ട് ഉണ്ടാവും. NOC മാത്രം കൊടുക്കുന്ന വിലയാണോ? രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള വിലയാണ് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞാലും. ഓക്കെ ഓക്കെ, ഇതിനപ്പോ 9 ലക്ഷം അല്ലേ? 9 ലക്ഷം. ഓക്കെ, എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്തായാലും നമുക്ക് ചെയ്തു തരാം. ഇതിനൊരു 85 ഒക്കെ എന്തായാലും കയറുള്ളൂ. തീർച്ചയായിട്ടും ഫിനാൻസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തു. ഈ വണ്ടികളൊക്കെ അവിടെ ഫസ്റ്റ് ഓണർഷിപ്പ് തന്നെയാണോ? അവിടെ എല്ലാ വണ്ടികളും, ഈ വണ്ടികളെല്ലാം അവിടെ സിംഗിൾ ഓണർഷിപ്പ്. ഇതിപ്പോ എന്റെ പേരിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഓണർ, കസ്റ്റമറുടെ പേരിലേക്ക് വരുമ്പോൾ തേർഡ് ഓണർ. അതേസമയം റെഡി ക്യാഷ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറുടെ പേരിലേക്ക് ഡയറക്റ്റ് NOC കൊടുക്കാം. അപ്പൊ ഒരു ഓണർഷിപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ കസ്റ്റമർ എടുക്കുന്ന കസ്റ്റമർ റെഡി ക്യാഷ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ സെക്കൻഡ് ഓണർ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഒരു സിൽക്കി ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. ഇത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ തന്നെ കിടക്കാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2015 രജിസ്ട്രേഷൻ, 160,000 കിലോമീറ്റർ നിലവിൽ ഓടിയേക്കണ്. ഇവിടെ നിലവിൽ ഇതിന്റെ കേരള രജിസ്ട്രേഷൻ നമ്പർ ആയിട്ടുണ്ട്, നമ്പർ പ്രിന്റ് ചെയ്തുള്ള നമ്പർ ആയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിലേക്കാണ് NOC എടുത്തേക്കണത്. രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഫുള്ള് പേപ്പർ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇൻഷുറൻസ് നമ്മൾ ഇതിന്റെ എടുത്തിട്ടില്ല. കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 9 ലക്ഷം രൂപ തന്നെ
ഇൻഷുറൻസ് ഐ ഡി നമ്മൾ എടുത്തു കൊടുക്കും. സിൽക്കി ഗോൾഡ് കളറാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള കളറാണ്. വന്നു കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ കിടക്കാത്തൊരു കളറാണ് സിൽക്കി ഗോൾഡ്. ജി ഫോർ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ. എല്ലാ വണ്ടികളും നമ്മുടെ ജി ഫോർ ആണ് നമ്മുടെ വണ്ടി. ഇതിൽ പക്ഷേ അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ വണ്ടി വില ആയിട്ടാണ് നമ്മൾ 9 ലക്ഷം രൂപ എന്ന് പറഞ്ഞേക്കുന്നത്. അലോയ്സിന്റെ സെപ്പറേറ്റ് കോസ്റ്റ് വരും, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഇങ്ങോട്ട് നമ്പർ ആയി കഴിഞ്ഞു. 9 ലക്ഷം. ആ 9 ലക്ഷം. KL 45 ലോട്ട് മാറിയിട്ടുണ്ട് ഇന്നോവ. എങ്ങനെ കാര്യങ്ങൾ? വീണ്ടും 2015 തന്നെ വൈറ്റ് കളർ, ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളറാണ് വൈറ്റ് കളർ. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ചെയ്തേക്കണാണ്. 2015 6 മാസം വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ കഴിഞ്ഞു. KL 45 നിലവിൽ രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കുന്നു. ഇൻഷുറൻസ് നമ്മൾ പുതിയത് തന്നെ എടുത്തു. 9 ലക്ഷം രൂപ നമ്മൾ ഇൻഷുറൻസ് ഈ വണ്ടിക്ക് എടുത്തിട്ടുണ്ട്. 150 സംതിങ്ങാണ് കിലോമീറ്റർ ഓടിയേക്കണത്. സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. ഇപ്പൊ ലാസ്റ്റ് ഈ വണ്ടി ടോയോട്ടയിൽ സർവീസ് കഴിഞ്ഞ് വന്നതിന്റെ ടയറിൽ കിടക്കുന്നുണ്ട്. ഫുള്ള് പേപ്പർ വർക്ക് കഴിഞ്ഞ് ടയർ ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ നല്ല ടയർ ഭാഗങ്ങളാണ്. ഒരു 85% ടയർ ഭാഗങ്ങളുള്ള വണ്ടിയാണ്. നമുക്ക് സെയിം റേറ്റ് ആണ്, 9 ലക്ഷം. സെയിം റേറ്റ് തന്നെ 9 ലക്ഷം വണ്ടിയല്ലായിരുന്നു. ഫിനാൻസും ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ചെയ്തു തുടങ്ങും. വീണ്ടും ഒരു വൈറ്റ് ഇന്നോവയാണ് ഇത്. 15 ആണോ? 2014. 14 ലേക്ക് വന്നു. 16, 15, 14. 2014 160,000 കമ്പനി സർവീസ് എടുക്കുന്ന വണ്ടി. ഫുള്ള് പേപ്പർ വർക്ക് കഴിഞ്ഞു. ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ടുള്ള കുറച്ചൊരു വർക്ക് പെൻഡിംഗ് ഉണ്ട്. ഡ്രൈവർ സീറ്റ് വെച്ച് ബാക്കിയല്ല നമ്മൾ ഫോർച്യൂണർ സീറ്റാണ് ഈ വണ്ടിക്ക് നമ്മൾ ചെയ്യണത്. ചെയ്തു തരണ്ട്, ഇതിപ്പോ കഴിയില്ല, വർക്ക് കഴിയില്ല, കുറച്ചുകൂടെ ഉണ്ട്. അതുപോലെ തന്നെ പേപ്പർ ഭാഗങ്ങൾ ഇപ്പൊ ഓൾറെഡി NOC 2 ദിവസം നമുക്ക് പേപ്പർ ആവും. 2014 4 വണ്ടി എടുക്കുന്നുണ്ട്. ആ ചാലക്കുടിക്ക് തന്നെ NOC എടുക്കണം. 4 വണ്ടി ഉണ്ട്. 3 സിൽവറും ഒരു വൈറ്റും, അല്ല 3 വൈറ്റും ഒരു സിൽവറും എടുക്കുന്നുണ്ട്. 2014 എടുത്തു എന്ന് പറഞ്ഞല്ലോ. NOC എടുത്തു കഴിഞ്ഞാല് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്കാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ള ആളുടെ പേര് രജിസ്റ്റർ ചെയ്യണ്ടേ? അതായത് ഏത് പാർട്ടിയിലേക്ക് നമ്മൾ NOC എടുത്തേക്കണം, ആ പേര് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ NOC ക്യാൻസൽ ചെയ്ത് നമ്മൾ വീണ്ടും അവിടെ നിന്ന് എടുക്കണം, അടുത്ത NOC എടുക്കണം. അപ്പൊ വീണ്ടും സമയം എടുക്കും, അതിന്റെ കാശലവും പിന്നെയും മാറ്റം വരും. അപ്പൊ എന്തായാലും ഈ NOC കിട്ടിയ വണ്ടിയൊക്കെ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം, കാരണം നമ്മൾ എല്ലാത്തിന്റെയും NOC നമ്മൾ പിടിച്ചിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യോടെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ടാക്സിയിൽ ചോദിക്കുന്ന കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിയിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഇതിപ്പോ 2014 നമ്മുടെ 4 വണ്ടി വന്നേക്കണത് മാർച്ചിൽ ഉള്ളിൽ ഉള്ള വണ്ടികളാണ്. അതായത് ഏപ്രിൽ കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ടാക്സിലാണെങ്കിൽ ലൈഫ് ടാക്സ് അടയ്ക്കണം. അതായത് 7.5 ലക്ഷം രൂപ NOC പ്രൈസ് വരുന്നത്. അങ്ങനെ ചിന്തിക്കും. അത് നമ്മൾ ടാക്സിയിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 13,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സിയിലേക്ക് നമ്പർ കിട്ടി എല്ലാം കഴിഞ്ഞു. അപ്പൊ 7.63 അല്ലെങ്കിൽ 7.65 മാക്സിമം വരാനുള്ളൂ. അതേസമയം പ്രൈവറ്റിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 90 രൂപ ടാക്സ് വരും. അതുപോലെ ഇൻഷുറൻസ് വേറെ എടുക്കണം. ഇതാവുമ്പോ പഴയ ഇൻഷുറൻസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതർ സ്റ്റേറ്റ് വരുന്ന എല്ലാ ടാക്സിയിലേക്ക് മാറുന്നതാണെങ്കിൽ നമുക്ക് പ്രൈവറ്റിന് അപേക്ഷിച്ച് വില കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു 10-60,000 രൂപ മാറ്റണോ, 60-70 രൂപ മാറ്റണോ, വില കുറച്ച് കൊടുക്കാം. തീർച്ചയായിട്ടും ടാക്സിയിലാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ ടാക്സിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഓരോന്നിനെ വില പറയുന്നത് 9 ലക്ഷം എന്നൊക്കെ നമ്മൾ 2015 പറഞ്ഞു കഴിഞ്ഞു. അത് പ്രൈവറ്റിലേക്ക് മാറുന്നതിനാണ്. ടാക്സി ആണെങ്കിൽ അതിന്റെ വില അതിൽ കുറച്ച് തരും. അല്ല, അതിന് വേറൊരു മാറ്റുണ്ട്. ഏപ്രിൽ കഴിഞ്ഞാൽ മാർച്ചില് നടക്കില്ല. ഏപ്രിലിനുള്ളിലുള്ള വണ്ടികൾ, 2014 ഏപ്രിലിനുള്ളിലുള്ള വണ്ടികൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പരിധിയിൽ പെടുള്ളൂ. അതായത് 2015 വണ്ടിയാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. അതായത് 2014 ഏപ്രിൽ വണ്ടിയാണെങ്കിൽ ഈ വണ്ടി ലൈഫ് അടയ്ക്കണം. 90,000-95,000 രൂപ ടാക്സ് തന്നെ അടയ്ക്കണം. അതേസമയം ഏപ്രിലിനുള്ളിലാണ് 3 വണ്ടികൾ കൊടുക്കുന്നത്. അപ്പൊ ആ വണ്ടികൾ നമുക്ക് ലൈഫ് അടയ്ക്കണ്ടാണ്. അപ്പൊ നമുക്ക് ആ ടാക്സ് എമൗണ്ട് കുറഞ്ഞു കിട്ടി. അപ്പൊ കസ്റ്റമർക്ക് ആ എമൗണ്ട് കുറച്ചു കൊടുത്താൽ മതി. അപ്പൊ മാക്സിമം നമുക്ക് വരണത് ഒരു 7.65 വരുള്ളൂ 2014 വണ്ടിക്ക് ടാക്സിയിലാണെങ്കിൽ. ഇതിലിപ്പോ എത്രയാ? ഇത് നമുക്ക് പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 രൂപ വണ്ടികൾ വരും. ഇൻഷുറൻസ് നമ്മൾ 8 രൂപ തന്നെ കൊടുക്കും. അത് നമ്മൾ ടാക്സിനാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കാശ് കുറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങളെ പർപ്പസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. തീർച്ചയായിട്ടും തീർച്ചയായും. MH തന്നെ കിടക്കുകയാണ് ഇന്നോവ. 2014 ഓക്കെ. ഇതിനും 8.5 ലക്ഷം ആണോ? 8.5 ലക്ഷം രൂപയാണ് നമുക്ക് 2014 പ്രൈവറ്റിലുള്ള പ്രൈസ്. അതേസമയം ടാക്സിയിലാവുമ്പോ നമുക്ക് 7.65 ആ റേഞ്ചിലേക്ക് ടാക്സിയിൽ നമുക്ക് ചെയ്തു തുടങ്ങണം ലൈഫ് അടയ്ക്കണം. 1:35 കുറവാണല്ലേ? 1:35
കമ്പനി സർവീസ് വണ്ടികൾ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ചെയ്തേക്കാനാണ്. ഫിനാൻസ് നമുക്ക് മാക്സിമം നമുക്ക് ഫിനാൻസ് ഈ വണ്ടിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വേറെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഇവിടുന്ന് ചെയ്യുന്നുണ്ടോ വണ്ടിയിൽ? ഇപ്പൊ ഒരുപാട് കസ്റ്റമൈസ് വന്നിട്ട് ക്രോമിയം ഫിറ്റിംഗ്സ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എൽ സി ഡി 9-inch എൽ സി ഡി ആൻഡ്രോയിഡ് ഉണ്ട്. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മൾ ഇവിടുത്തെ ചെയ്തെല്ലാം അതായത് റീസണബിൾ പ്രൈസിന്, നമ്മൾ കസ്റ്റമർ പുറത്ത് മേടിക്കുന്നതിനേക്കാൾ നമുക്ക് റേറ്റ് കുറവിന് നമുക്ക് ഇവിടുന്ന് വിട്ട് വാറണ്ടി അടക്കം നമുക്ക് ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഫിറ്റിംഗ്സ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ജോഫിൻ ചേട്ടനോട് പറ അതും ചെയ്തു തരും. അപ്പൊ ഒരുപാട് പേര് ഇത് ഡീക്രോം ചെയ്യാറുണ്ട്. ബ്ലാക്കിലേക്ക് മാറാറുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ബ്ലാക്ക് അടിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടിങ്ങിന്റെ സെക്ഷൻ, ബാക്കിലെ ബീഡിങ്ങുകൾ, സ്പോയിലർ, അതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ബ്ലാക്ക് അടിച്ചത് 2012 വേണ്ടി നമ്മുടെ രണ്ട് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഇനി അതിന്റെ ചെയ്യാനുള്ളത് ക്രോമുകള് ബ്ലാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. തീർച്ചയായും. അപ്പൊ എല്ലാവർക്കും ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട്. അടുത്ത വണ്ടി നോക്കും. നമ്മുടെ 16, 15, 14 കഴിഞ്ഞ് 13 13 ഇന്നോവയാണ് സിൽക്കി ഗോൾഡ്. ഇത് KL 45 മാറിയിട്ടുണ്ട്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? 2013 സിൽക്കി ഗോൾഡ്, എപ്പോഴും എൻക്വയറി കൂടുതലുള്ള മോഡലാണ്. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ചെയ്തു. ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇൻഷുറൻസ് 8 lakh rupees ഇൻഷുറൻസ്, അതായത് വണ്ടി വില നമുക്ക് വരുന്നത് 8 lakh rupees. ആ 8 lakh rupees തന്നെ ഓൾറെഡി വണ്ടിക്ക് നമ്മൾ ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് നമ്മൾ എടുത്തു. IDV ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 1.61 crore. സീൽ ടു സീൽ, വേറെ ഗ്ലാസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ക്ലിയർ വണ്ടി. 8 lakh ചെയ്തു കൊടുക്കാം. 13 കഴിഞ്ഞ് 2012 വന്നിരിക്കുകയാണ്. KL 8 ഇവിടെ തൃശ്ശൂരിൽ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അതെ അതെ. എങ്ങനെ കാര്യങ്ങൾ? 2012 രജിസ്ട്രേഷൻ. 1.60 crore ആണ് കിലോമീറ്റർ ഓടിയേക്കണത്. അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് ആക്കിയേക്കണം. 2012 എന്ന് പറയുമ്പോൾ ന്യൂ ഷേപ്പ് അല്ല, ഫുള്ള് കൺവേർട്ട് ആയിട്ട്. ഫ്രണ്ടിലെ ഈ ഗ്രില്ലും ഈ ബമ്പറും മാത്രമാണ് നമുക്ക് ന്യൂ ഷേപ്പ് ആക്കാനായിട്ട് മാറ്റേണ്ടതുള്ളൂ. ഹെഡ് ലാമ്പും ബോണറ്റും ഒന്നും മാറണം, അത് പഴയ മോഡലാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് 2012 രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇൻഷുറൻസ് നമ്മൾ 7 lakh rupees നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് IDV ആയിട്ട് നമ്മൾ കൊടുത്തേക്കണത്. ആസ്കിംഗ് പ്രൈസ് നമുക്ക് 7 lakh rupees വണ്ടി വില വരുന്നത്. സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിക്ക് ഫോർച്യൂണറിന്റെ സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേക്കണാണ്. ഫുള്ള് പേപ്പർ വാങ്ങൽ ക്ലിയർ ആണ്. 7 lakh 2012 ഇന്നോവ കേരളത്തിലോട്ട് മാറിയ വണ്ടിയാണ്. ഇന്നോവ സ്വന്തമാക്കാൻ സാധിക്കും. വി മോഡൽ വരുമ്പോ വണ്ടിയുടെ ടാക്സ് എമൗണ്ടിൽ മാറ്റുണ്ട്. അതായത് ഇപ്പൊ വി മോഡൽ വണ്ടി എന്ന് പറയുമ്പോ 2016 വണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോ 1.5 lakh rupees ടാക്സ് എമൗണ്ട് വരുന്നുണ്ട്. അതേ സമയത്ത് വി മോഡൽ രജിസ്റ്റർ ചെയ്യുമ്പോ 1.90-95 ടാക്സിൽ തന്നെ മാറ്റുന്നുണ്ട്. അത്രയും എമൗണ്ട് ടാക്സിൽ തന്നെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി മേടിക്കുന്ന സമയത്തായാലും വണ്ടി വിലയിലും മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് എമൗണ്ടിലും മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏകദേശം നമുക്ക് G4 വിട്ടിട്ട് ഒരു 1.5-2 lakh മാറ്റം വരും വി മോഡലിലേക്ക് വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ വി മോഡലിലേക്ക് പോവാത്തത്. അതായത് 2014 വണ്ടി 8 lakh rupees വണ്ടി ഒരു കസ്റ്റമർ വി മോഡൽ എടുക്കുമ്പോൾ 10 lakh rupees വന്നു. അപ്പൊ അത് ചിന്തിക്കും, അതായത് 10 lakh rupees 2014 എടുക്കണോ, G4 2016 എടുക്കണം. അപ്പൊ പിന്നെ മാക്സിമം എല്ലാവരും G4 അലോയ്സും സ്റ്റീറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്യാവുന്നതാണ്. ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാത്രമേ ചെയ്യാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് സ്റ്റീറിംഗ് ബട്ടൺസ് നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ അലോയ്സ് ചെയ്യാം, ഫോഗ് ലാമ്പ് ചെയ്യാം, ബാക്കി നമുക്ക് ഇന്റേണൽ വുഡൻ പാനലിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാം ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഒരു കോസ്റ്റ് വരുള്ളൂ. അതുകൊണ്ടാണ് G4 എടുക്കുന്നത്. പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മള് വാഹനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോ നിങ്ങൾക്ക് ഫിനാൻസിന്റെ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. ഫിനാൻസിന്റെ കാര്യം എന്ന് വെച്ചാല് ഒരുപാട് പേര് ദൂരെ നിന്ന് പറഞ്ഞവർ ചോദിക്കാറുണ്ട് ഫിനാൻസിന്റെ കാര്യം കൺഫേം ആയിട്ട് വന്ന് കണ്ടാ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റമർ ആധാർ കാർഡ്, പാൻ കാർഡ്, ലാസ്റ്റ് 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് PDF ആയിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫിനാൻസിന്റെ സ്റ്റാഫ് ഉണ്ട്, അവർക്ക് കൊടുക്കും. നമ്മളത് അവർ കസ്റ്റമറെ ഫോളോ ചെയ്ത് എന്തൊക്കെ പേപ്പറുകൾ വേണമെന്നുള്ളത് അവർ കളക്ട് ചെയ്യും. എന്നിട്ട് ബാങ്കിന് കൊടുത്തിട്ട് കസ്റ്റമറെ എത്ര രൂപ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ, എത്ര മാസം ചെയ്യാൻ പറ്റും, ഒരു മാസം എത്ര രൂപ അടവ് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഇത് ഇത്രയെല്ലാം കാര്യങ്ങൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞ് കസ്റ്റമറെ വിളിച്ച് അവർക്ക് പാസ് ചെയ്യും. അപ്പൊ കസ്റ്റമറിനെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും, കാരണം നിങ്ങൾ ഇത്രയും ലോങ് വന്നിട്ട്. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് അറിയാം. ഇപ്പൊ വരണം, ഇപ്പൊ 2016 വണ്ടിക്ക് 3 lakh rupees എന്നുള്ളത് അവർക്കറിയാം, നമ്മുടെ സ്റ്റാഫിന് അറിയാം. അപ്പൊ സാറ് 2016 വണ്ടിക്ക് ഇപ്പൊ ഇത്ര ഡൗൺ പേയ്മെന്റ് ഇത്രയാണ് വരുന്നത്, ഇത്ര രൂപയാണ് ഫിനാൻസ് എമൗണ്ട് ആയിട്ട് വരുന്നത്, ഇത്ര രൂപയാണ് ഇത്ര മാസത്തേക്ക് ഇത്ര രൂപ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫിനാൻസിന്റെ ഒരു, നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തന്നാൽ മതി,
അതുപോലെ തന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് കിട്ടാത്തവരുണ്ട്, ഒരുപാട് കോൾസ് വരണ കാരണം കിട്ടാറില്ല. അപ്പൊ ജസ്റ്റ് വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് ജസ്റ്റ് വാട്സപ്പ് നമ്പറിൽ, ഇതിൽ ഇത് തന്നെയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, അടിയിൽ കൊടുക്കുന്ന നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ, ഒരു നമ്പറുള്ളൂ. അതിലേക്ക് ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് അക്കൗണ്ടാണ് ഒരു ലിങ്ക് പോവും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഷോറൂമിലുള്ള വണ്ടികളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കിലോമീറ്ററും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും, വിലഭാഗങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ ഓട്ടോലക്സ് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നും വിട പറയുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുകൊണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. ജോഫിൻ ചാട്ടൻ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ വാറണ്ടി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷോറൂമിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോഫിൻ ചാട്ടൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.